ഛത്തീസ്ഗഡിലെ പഞ്ച്കുലയിൽ ഈ മാസം 24 മുതൽ 29 വരെയാണ് 18-ാമത് ദേശീയ പാരാ അത്ലറ്റിക് മീറ്റ് നടക്കുന്നത്. ഓരോ മത്സരാർത്ഥിക്കും രജിസ്ട്രേഷൻ ഫീസായി 2000 രൂപയും പാരാലിമ്പിക് കമ്മിറ്റി തീരുമാനിച്ചു. ചെറിയ ഇളവ് കിട്ടുമെങ്കിലും യാത്രാ ചെലവ് മത്സരാർത്ഥികൾ തന്നെ വഹിക്കണം. ഇത്രയും തുക സ്വന്തം കയ്യിൽ നിന്നെടുത്ത് മീറ്റിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം മിക്ക മത്സരാർത്ഥികൾക്കുമില്ല. കാഴ്ചാ പരിമിതിയുള്ളവരുടെ ഡിസ്കസിലും ഷോട്ട്പുട്ടിലും യോഗ്യത നേടിയ കൊയിലാണ്ടിയിലെ ജിനീഷ് മത്സരം നഷ്ടമാവുമെന്ന ആശങ്കയിലാണ്. കാഴ്ചാ പരിമിതിയുള്ളവരുടെ സംസ്ഥാന ക്രിക്കറ്റ് ടീം അംഗമാണ് ജിനീഷ്. 8 ആൾക്കാരാണ് മൊത്തം ഉള്ളത്. അപ്പോൾ അവിടെ 2000 രൂപ ഫീ അടക്കണമെന്ന് പറഞ്ഞു, രജിസ്ട്രേഷൻ ഫീ. അപ്പോൾ അതിന് അവരുടെ അടുത്തൊന്നും പൈസ ഇല്ല എന്നാണ് പറഞ്ഞത്, എൻ്റെ അടുത്തും ഇല്ല. അപ്പോൾ അത് കാരണത്താലാണ് ഈ ഒളിമ്പിക്സിന് പോകാത്തത്. കൊയിലാണ്ടിക്കാരൻ തന്നെയായ ശ്രീനാഥും സമാന പ്രശ്നത്തിലാണ്. ജാവലിൻ ത്രോയും ഡിസ്ക് ത്രോയും ആയിരുന്നു, അത് രണ്ടും അവിടെ നിന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് പോകാൻ പറ്റില്ല, പൈസേൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവിടത്തേക്ക് പോകണമെങ്കിൽ നമ്മളെ ചിലവും പിന്നെ ട്രെയിൻ ടിക്കറ്റും നമ്മളുടെ തന്നെ എടുക്കണം. പിന്നെ അവിടെ രജിസ്ട്രേഷൻ്റെ ഒരു പൈസയും കൂടി കൈ കരുതാനാണ് നമ്മളെ അസോസിയേഷനിൽ വിളിച്ചാൽ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം കൂടി താങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. സംസ്ഥാന സർക്കാരോ സ്പോർട്സ് കൗൺസിലോ ഇടപെട്ട് മീറ്റിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് മത്സരാർത്ഥികൾ. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.